ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൈകാരികമായി പ്രതികരിക്കുന്ന സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, അത് തമിഴ് സമൂഹമാണ്, തമിഴന്മാരാണ്. തമിഴർക്ക് മുന്നിൽ ഇക്കാര്യത്തിൽ സിഖ് വംശജർ വരെ മാറി നിൽക്കുമെന്നതാണ് സത്യം. അത്രയും സ്ട്രോങ് ആണ് തമിഴ്നാടും തമിഴരും. ദ്രാവിഡ രാഷ്ട്രീയമാണ് പതിറ്റാണ്ടുകളായി തമിഴ്നാടിനെ നിയന്ത്രിക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന DMKയും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന AIDMKയുമാണ് തമിഴ് രാഷ്ട്രീയത്തെ നയിക്കുന്നത്. അവിടെ രാഷ്ട്രീയം വിട്ട് തമിഴർക്ക് മറ്റൊരു രാഷ്ട്രീയമില്ല. എങ്കിലും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം അല്പാൽപ്പം സ്വാധീനമുള്ള സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയത്തെ തകർക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് ബദലായി മാറുന്ന ഒരു മുന്നണിയായി മാറുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്. ജയലളിത മരിച്ചതിനു ശേഷം അണ്ണാ DMK പിളർത്തി, അവരെ അസ്ഥിരപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ ശിഥിലീകരിച്ച് ആ ഗ്യാപ്പിൽ പച്ച പിടിക്കാൻ BJP ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. ഖുഷ്ബു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിയിലെത്തിച്ചും രജനീകാന്തുമായി ചർച്ച നടത്തിയും ഒക്കെ അമിത്ഷാ കുറെ പണിയെടുത്തുവെങ്കിലും ഒന്നും തമിഴ്നാട്ടിൽ വേരു പിടിച്ചില്ല. കാരണം അത്രത്തോളം BJP വിരുദ്ധത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഈ തമിഴ്നാട്ടിൽ ഇതാ BJP പൊടി പോലും ഇല്ലാതാവാൻ പോകുന്നു. തമിഴ്നാട് BJP മുക്തമാവാൻ പോകുന്നു. BJP നേതാക്കന്മാരെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ വഴിയിലിറങ്ങി നടന്നാൽ അടി കിട്ടുമെന്നതായിരിക്കുന്നു അവസ്ഥ. റിപ്പബ്ലിക് ദിനത്തിൽ തമിഴ്നാട് നൽകിയ ടാബ്ലോ കേന്ദ്രം നിരസിച്ചതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് ഫ്ലോട്ട് ഒഴിവാക്കിയതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായി തുറന്ന പോരിന് തയ്യാറായി തമിഴ്നാട് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. കേന്ദ്രം തള്ളിയ ഫ്ലോട്ട് തമിഴ്നാട്ടിൽ ഉടനീളം പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ചെന്നൈയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രധാന ആകർഷണവും ഈ ഫ്ലോട്ടായിരിക്കും. തമിഴ് വികാരം BJP ഈ സംഭവം ഉപയോഗിച്ച് ആളി കത്തിക്കാൻ തന്നെയാണ് സ്റ്റാലിന്റെ നീക്കം. കാരണം ഇത് വീണുകിട്ടിയ അവസരമാണ്. BJP ഉന്മൂലനം ചെയ്യാനുള്ള അവസരമാണ് സ്റ്റാലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. BJP നേതാക്കന്മാരും ഇക്കാര്യത്തിൽ ഭീതിയിലാണ്. അതാണ് സംസ്ഥാന BJP ഭിന്നത രൂക്ഷമാണ്. സ്വാതന്ത്ര്യ സമര സേനാനി VO ചിദംബരനാർ, മഹാകവി ഭാരതിയാർ കയ്യിൽ വാളുമായി കുതിരപ്പുറത്തേറിയ റാണി വേലിനാച്ചിയാർ എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു തമിഴ്നാടിന്റെ ഫ്ലോട്ട്. ആദ്യത്തെ 3 പരിശോധനകളും വിജയകരമായി മറികടന്നുവെങ്കിലും അന്തിമ പട്ടികയിൽ നിന്ന് ഈ ഫ്ലോട്ട് പുറത്താവുകയായിരുന്നു. ഫ്ലോട്ട് പുറത്താക്കിയതിനൊരു വിശദീകരണം നൽകാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായതുമില്ല. വിദഗ്ധ സമിതി തീരുമാനത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചെങ്കിലും പരിഗണിച്ചില്ല. തുടർന്നാണ് മറുപടി സ്റ്റാലിൻ കൊടുത്തിരിക്കുന്നത്. ചെന്നൈയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ ഫ്ലോട്ടിനെ സ്റ്റാലിൻ മാറ്റി. തമിഴ്നാട്ടിലുടനീളം ഈ ഫ്ലോട്ട് പ്രദർശിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഭാരതിയാരെയും ചിദംബരനാറിനെയും മനസ്സിലാക്കാത്തവരാണ് ഫ്ലോട്ട് ഒഴിവാക്കിയത് എന്നാണ് ആരോപണം. ഇതോടെ BJP കനത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. BJP വിരുദ്ധ വികാരം ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ഇടിയാക്കുമെന്നാണ് BJP നേതാക്കന്മാരുടെ തന്നെ ഭയം. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുതിർന്ന നേതാവ് പൊൻ രാധാകൃഷ്ണൻ കേന്ദ്ര സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞത് എത്രത്തോളം അവർ ഈ സംഭവ വികാസങ്ങളിൽ പേടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവാണ്.